എന്തൊക്കെ എല്ലാവരെയും വർത്തമാനം. അപ്പോൾ നമുക്കിന്ന് വേഗം ഉണ്ടാക്കണ ഒരു കടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആ കടി ഉണ്ടാക്കാൻ ഞാൻ നിന്നു കേട്ടോ. കടി ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരുങ്ങിയപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറിക്കുള്ളതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതിയത്. എന്നാൽ പിന്നെ കടി ഉണ്ടാക്കിയാൽ മതി. പത്തിരി ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ചുട്ടിട്ടില്ല, പരത്തി വെച്ചതാണ്. എനിക്ക് വെയിക്കൂല കേട്ടോ. തിരുമ്പാൻ ഇതിലാണ് നല്ല നോമ്പ് ഒലിക്കുന്നതാണ്. ഇനി നിങ്ങൾ എന്താ വെച്ച ചെയ്തു? വെള്ളം കളയേ, തിരുമ്പി എന്താ വെച്ച ചെയ്തു? എനിക്കൊന്നും വെച്ചാ ഇതെന്നെ എടുക്കും. അത് വേഗം പോയി കളഞ്ഞിട്ടു. ഞാനൊന്നും എടുക്കൂല്ല. വേണമെന്നുണ്ടെങ്കിൽ മിഞ്ചിനോട് പറഞ്ഞോ. ഞാൻ ഈ വീട്ടിൽ തെറ്റും ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് ഇനി കൊണ്ട് പോകാൻ എടുപ്പിക്കാൻ പറ്റൂല. എനിക്ക് നോരുമ്പൊന്നുമില്ലല്ലോ, കോയങ്ങൊന്നുമില്ലല്ലോ. എനിക്ക് നോമ്പുണ്ട്. പോയി കളഞ്ഞിട്ടു. അപ്പൊ നമ്മൾ ഇറച്ചിക്കറി വെക്കുകയാണ് കേട്ടോ. തേങ്ങ നരക്കാതെ വെക്കുമല്ലോ. ഇറച്ചി ഇങ്ങനെ ഗ്രേവി ആക്കിയുണ്ട്. അപ്പൊ അതിന് നമ്മളൊരു നാല് വെല്ലുള്ളി എടുത്തിരുന്നു. കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിക്ക് മല്ലി, മുളക്, മഞ്ഞള് ഒക്കെ സാധാ പോലെ നമ്മൾ സാധാ വെക്കണ പോലെ ഉണ്ടാക്കിക്കണേ. സാധാരണ ഞാൻ തേങ്ങ അരച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി വെക്കല് കേട്ടോ. അപ്പൊ ഇന്ന് അങ്ങനെ വേണ്ട വിചാരിച്ചുകൊണ്ട് പിന്നെ തേങ്ങ അരക്കാതെ നമ്മളിങ്ങനെ ചെറിയ പൊറാട്ടയ്ക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടൂലേ, അതേപോലത്തെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിക്ക് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിലിട്ട് നല്ലോണം നമ്മളൊന്ന് കൈകൊണ്ട് ഇതാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് പല്ലിച്ചപ്പും പുതിയന ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മിക്ക എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ അല്ലേ. അപ്പോൾ ഇവിടെ മെഷീൻ കേടാ കേട്ടോ. വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകില്ല. അപ്പോൾ അതിനുള്ള ഡ്യൂട്ടി ഓക്കാണ്. അതിങ്ങനെ വെള്ളം കളയാനും തുറന്നാക്കാനും ഇങ്ങനെ പിടിച്ചു നിൽക്കണം. അപ്പോൾ ആ പണി ഓക്കാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട്, രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ പണിയാണ് നോക്കി. നോക്കൂ, ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഒക്കെ ഇഷ്ടമില്ലാതെയായി, മടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ ആ കുക്കർക്ക് ഇട്ടിട്ടു. അതൊക്കെ വെച്ച് നമ്മൾ കൈയോട് നന്നായിട്ട് കുഴമ്പി കൊടുത്തിട്ട് കുക്കറിലിട്ടു. അപ്പോൾ അതാണ് ഗ്യാസ്മ വെച്ചാൽ പിന്നെ നമുക്ക് നമ്മളെ കടി ഉണ്ടാക്കാമല്ലോ. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്, ഉള്ളിയതൊന്നും വാട്ടാതെ അല്ല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇട്ട് കൊടുത്ത് അത് ഗ്യാസ്മ വെച്ചു. പിന്നെ നമ്മൾ ഈ കടി ഉണ്ടാക്കുന്നത് ഒരു നാല് മുട്ട എടുത്തിട്ടാ കേട്ടോ. അപ്പോൾ നാല് മുട്ട ഉണ്ടാക്കി എത്രയൊക്കെ ഉണ്ടാകാൻ തോന്നൂലേ. ആദ്യം നമുക്ക് നാലെണ്ണ അല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെണ്ണ അല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ കരുതും. അപ്പോൾ ഈ നാല് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ അഞ്ചാളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചാക്കും തിന്നിട്ട് ബാക്കിയേനു കേട്ടോ. അപ്പോൾ ഇതെന്താ നമ്മൾ കാട്ടണമെന്ന് വെച്ചാൽ, മുട്ട വേവിച്ചിട്ട് പിന്നെ നാലെണ്ണ ആക്കിയിട്ട് കീറുകയാണ്. ഒരു മുട്ട നാലെണ്ണ ആക്കിയിട്ട് കീറി മാറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കുഞ്ചിയും വെള്ളയും കൂടിയും വേറെടുത്തിട്ടോ. കുഞ്ചിയല്ലേ ഇതിന് പറയുക, ഉണ്ണി എന്നൊക്കെ പറയില്ലേ. ഞങ്ങളതിലൊക്കെ കുഞ്ചി എന്നാണ് പറയുക കേട്ടോ. ഇനി അതല്ലാത്തവര് നിങ്ങളെന്താ പറയുക വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അതന്നെ സംഭവം. അപ്പോൾ അതിൻ്റെ വെള്ള വേറെയും കുഞ്ചി വേറെ ആക്കിയിട്ട് നമ്മൾ മാറ്റും. പിന്നെ അതിക്ക് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഒന്നര ഉള്ളി എടുത്തു, ചെറിയൊരു ക്യാരറ്റ്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതേമാതിരി ചെറിയൊരു പച്ചമുളക് കേട്ടോ. പച്ചമുളക് നമ്മുടെ ബജി മുളക് ഉണ്ടല്ലോ, അതാണത്. എന്നിട്ട് പിന്നെ ഇത് പിന്നെ ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തതിൻ്റെ ശേഷം അത് വാട്ടിയെടുക്കുകയാണ്. സാധാ പോലെ തന്നെ പിന്നെ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും അതിക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചതാട്ടോ ഞാൻ ചേർക്കൽ. ഞാൻ മുറിച്ച് കൊടുക്കലില്ല, ചെറുതാക്കി അരിഞ്ഞിട്ടിടില്ല. കാരണം മിക്കുന ഇങ്ങനെ കടിച്ചിന് ഇഷ്ടമല്ല, ഇടയിൽ ഇങ്ങനെ കടിച്ച ഒക്കെ അത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചതച്ചിട്ടിട്ട് കൊടുക്കില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ക്യാരറ്റ് ഉള്ളിയും ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റുക. നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം വെന്ത് വരുമൊന്നും വേണ്ട. പിന്നെ ആ ഒരു പച്ച ഇത് മാറി കിട്ടിയാൽ മതി കേട്ടോ. അത് വാട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതെടുത്ത് വെച്ചിരിക്കണല്ലോ ഇവിടെ, നമ്മൾ നേരത്തെ പറയപ്പെട്ട കുഞ്ചി. കുഞ്ചി എന്ന് പറയുമ്പോൾ അത് കേൾക്കാത്തവർക്ക് ഭയങ്കര അത്ഭുതമാവില്ലേ, എന്തോ ഒരു ഇതൊക്കെ പറയണ മാതിരി തോന്നും. അപ്പോൾ ഇവിടെ അതാണ് പറയൽ കേട്ടോ. അപ്പോൾ ആ കുഞ്ചിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ കേട്ടോ, കുറച്ച് മഞ്ഞളും അതേമാതിരി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. മുളകും പൊടി ഞാൻ ഇട്ട് കൊടുത്തത് കുറവേന്, പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ മസാല ഇടുമ്പോൾ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാൽ മതി. കാരണം ചിക്കൻ മസാലയിലൊക്കെ എന്തായാലും നല്ലോണം ഉപ്പുണ്ടാവും. അതിൻ്റെ വെയിറ്റ് കൂട്ടാൻ എന്താണെന്നറിയില്ല, ഒരു നല്ലോണം ഉപ്പ് ഇടുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലും ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഉള്ളതുകൊണ്ട് അത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മളെ കുഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക.
അപ്പോൾ അതിൽ എരി കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. തിന്ന് നോക്കിയതൊന്നല്ല നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ, അങ്ങനെ തോന്നിയതാണ് കേട്ടോ. പിന്നെ എന്താണ്, ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് എളുപ്പം ഉണ്ടാക്കാൻ കേട്ടോ, കാരണം നമുക്ക് വേകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മളവിടെ കറി അവിടെ ആയി തുടങ്ങിയിട്ടാണ് നല്ലോണം കൂക്കുന്നുണ്ട് കുക്കർ. പിന്നെ ഇത് നമ്മളാവശ്യത്തിനനുസരിച്ച് ആ പിന്നെ മുട്ടൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മളാ കുഞ്ചിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ആ ഒരു ഹോള് പോലുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഈ മസാല നല്ലോണം നിറച്ച് കൊടുക്കുക. അത് ഞാൻ ഇത്ര വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി മസാല ഉണ്ടായപ്പോൾ ഇതിലൊക്കെ ഒന്നും കൂടി ഞാൻ നിറച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്കിത് പിന്നെ ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ ചെയ്യാം, കാരണം മസാല തേച്ച് കൊടുക്കുന്നതിന് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ചെറുതാവും വലുതാവും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടില്ലേറെ കുറച്ചും കൂടി പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആ നാല് മുട്ടുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കിയെന്നുണ്ടല്ലേ, കുറേ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് തന്നെ രണ്ടെണ്ണം ആക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എണ്ണം കുറേ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ആ മാവിലിട്ട് മുക്കി പൊരിച്ചെടുക്കുമ്പോഴേക്കേ ഒരു വലിയ സ്നാക്സ് തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നാല് മുട്ട വെച്ചിട്ട് തന്നെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊരിച്ചെടുക്കാനുള്ള മാവ് ഉണ്ടാക്കുകയാണ്, സാധാരണ നമ്മൾ ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിവിടെ ഒരു പിന്നെ എൻ്റെ അടുത്തുള്ളൊരു കപ്പ് കേട്ടോ, സാധാരണ കപ്പിൻ്റെ അളവല്ല, ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിരുന്നു, അരക്കപ്പ് കടലമാവ് എടുത്തു, പിന്നെ കുറച്ച് സോഡാപ്പൊടി, അപ്പം സോഡ ഉണ്ടല്ലോ അതും, പിന്നെ കുറച്ച് ഉപ്പും. പിന്നെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അതിൻ്റെ മസാല ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി തീക്കണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വെറുതെ ഇങ്ങനെ അവിടെ ബാക്കിയാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് തീക്കിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ആ ഒരു പിന്നെ കുറുക്കത്തിലും മുറുക്കത്തിലൊക്കെ കലക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ബജിയൊക്കെ പൊരിച്ചെടുക്കണ മാതിരി തന്നെ പൊരിച്ചെടുക്കുക. എണ്ണയിലിട്ടിട്ട് കുറേ സമയം ഇങ്ങനെ വേഗമൊന്നും വേണ്ട കേട്ടോ, കാരണം ആ പുറത്തുള്ള മാവ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. മുട്ട നമ്മളത് വെന്തതാണ്, അതേപോലെ മസാല നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടല്ലേ. അപ്പോൾ ഈ പിന്നെ പുറത്തുള്ള കോട്ടിങ് മാത്രം വെന്ത് കിട്ടിയാൽ മതി. പിന്നെ അടിപൊളി പലഹാരമാണ് കേട്ടോ, നമ്മൾ സ്ഥിരം ഉണ്ടാക്കണ പോലെ അല്ലാത്ത നല്ല രസമാണ്. അപ്പോൾ നമ്മളെ കറി ഇവിടെ ആയി. പിന്നെ തിക്ക് ഗ്രേവിയാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു, കാരണം തിക്ക് നമ്മൾ വെറും മരച്ച് വരട്ടിയതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പത്തിരി പൊറാട്ടയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്നേ വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പൊറാട്ട ഉണ്ടാക്കിയിരുന്നു കേട്ടോ, അത് കാണിച്ചരാ മാത്രമുള്ള കോലല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്ന കാണിച്ചരാകുന്നത്. പിന്നെ നമ്മളെ സ്ഥിരം വിഭവം പത്തിരി ഇവിടെ ഉണ്ട്, അടിപൊളിയായിട്ട് പത്തിരി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.